ബംഗാളിൽ ബി ജെ പിക്ക് ഇനി സുരക്ഷ ഒരുക്കേണ്ടത് മമതാ ബാനർജിയുടെ ചുമതല. അതെ, കേന്ദ്രം ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജി എല്ലാ രീതിയിലും ബി ജെ പിക്ക് സംരക്ഷണം കൊടുക്കണം, ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് അവർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. പുലിമടയിൽ ചെന്ന് തന്നെ പുലിയെ നേരിടുന്ന പതിവ് തന്ത്രം നരേന്ദ്രമോദി മെനയുമ്പോൾ അതിന് മറുമരുന്ന് കണ്ടുപിടിക്കാൻ തൃണമൂലിലെ ബുദ്ധി കേന്ദ്രങ്ങൾ സർവത്ര പണിയെടുക്കുകയാണ്. മമതാ ബാനർജിയെ ഏത് രീതിയിലും അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പി ഇപ്പോൾ ഭവാനിപ്പൂരിൽ സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നു. പ്രചരണം ആദ്യഘട്ടത്തിൽ തന്നെ കൊഴുപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തന ശൈലി അവർ നടത്തുന്നു. ഏറ്റവും കൂടുതൽ പണം ഇറക്കി തന്നെ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി മെനയുന്നത് എന്നുള്ളത് വ്യക്തം. മമതാ ബാനർജിയെ ഏതെങ്കിലും രീതിയിൽ കെട്ടുകെട്ടിക്കാൻ പറ്റിയാൽ പിന്നെ അങ്ങോട്ട് ബി ജെ പി മാത്രമാണ് ബംഗാൾ എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ കോൺഗ്രസിന്റെ അതിശക്തമായ പിന്തുണ മമതാ ബാനർജിക്ക് ഉള്ളിടത്തോളം കാലം ബി ജെ പിക്ക് തൃണമൂലിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം. കോൺഗ്രസിന് ഒരു നല്ല ശതമാനം വോട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ അതിശക്തമായി ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിലനിൽക്കുന്നു. മമതാ ബാനർജിക്ക് അത് തന്നെയാണ് കരുത്ത്. കാരണം പഴയ കോൺഗ്രസ്സുകാരിയായ മമതാ ബാനർജിക്കറിയാം, കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു തീപ്പന്തമായി ആടും. മമതാ ബാനർജിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. 77 ബി ജെ പിക്കാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃണമൂലിന്റെ കഴിവുകേടല്ല, സി പി എമ്മിന്റെ തകർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷണമാണ്. സി പി എമ്മിന് 1% പോലും വോട്ട് കിട്ടാൻ പറ്റാത്ത കിട്ടാക്കനിയായി വെസ്റ്റ് ബംഗാൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം അവരിലെ മേലാളന്മാരുടെ ജാതിക്കൊയ്മയും ശക്തമായിട്ടുള്ള ജനവികാരം അവർക്കെതിരെ പ്രതിഫലിച്ചതുമാണ്. അത് മമതാ ബാനർജിക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കണം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ഗിമിക്കുകൾക്ക് മുമ്പിൽ വീഴാതിരിക്കണമെങ്കിൽ മമതാ ബാനർജിക്ക് ഒരു കാര്യം അറിയാം, ജനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. ധാർഷ്ട്യത്തിന് ഇനിയുള്ള കാലത്ത് പ്രസക്തിയില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.